SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പം മുൻപ് അറിയിച്ചു. 10-11 പ്ലസ് ടു ക്ലാസ്സുകൾക്കുള്ള പുതുക്കിയ മാർഗരേഖ ഉടൻ പുറത്തിറക്കും. മുൻകരുതലിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തൽക്കാലം വീട്ടിലിരുന്ന് തന്നെ പഠന സൗകര്യം ഒരുക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസ്സുകളാക്കി മാറ്റുന്നതിന് വേണ്ടി ഇന്നലെ കൂടിയ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനം എടുത്തു. 10-11-12 ക്ലാസ്സുകൾ തുടരുക. ഇപ്പോൾ 10-11-12 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ 1-ാം റൗണ്ട് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10-11-12 ക്ലാസ്സുകളിൽ ഇപ്പോൾ ക്ലാസ്സുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള മാർഗരേഖ പരിഷ്കരിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയും SSLC പരീക്ഷയും ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഫെലിക്സ് കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മന്ത്രി പറയുന്ന ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് മാതാപിതാക്കളുടെയൊക്കെ ആശങ്ക കണക്കിലെടുത്താണ് 9-ാം ക്ലാസ് വരെയുള്ള തൽക്കാലം ക്ലാസ്സുകൾ അടച്ചിടാനുള്ള തീരുമാനം. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകം മറ്റു കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ദിവീഷ്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളാണ് അടച്ചിടുന്നത്. അത് പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പുതുക്കിയ ഒരു ടൈം ടേബിൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നൽകേണ്ടി വരും. അങ്ങനെ ഒരു പുതുക്കിയ ടൈം ടേബിൾ പുറത്തിറക്കുമെന്നാണ് അറിയിക്കുന്നത്. അത് വിക്ടേഴ്സ് ചാനൽ വഴിയായിരിക്കും ഇനി ക്ലാസ്സുകൾ ഈ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഉണ്ടാകുക. അപ്പോൾ അതിനുള്ള പുതുക്കിയ ടൈം ടേബിൾ ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് അറിയിക്കുന്നു. ഇനി 10-11-12 +1 +2 ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകൾ ഇപ്പോൾ ഓഫ്ലൈനായി തന്നെ തുടരാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ നിലവിലെ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല, ഇപ്പോൾ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. അതുകൊണ്ട് പുതുക്കിയൊരു മാർഗനിർദ്ദേശം കൂടി ഇപ്പോൾ സർക്കാർ പുറത്തിറക്കാൻ പോവുകയാണ്. അതിനായാണ് തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതതല ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷമായിരിക്കും ഈ ക്ലാസ്സുകൾ ഏത് രീതിയിൽ വേണം. ഇപ്പോൾ തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെയാണ് ക്ലാസ്സുകൾ, ഉച്ചവരെ മാത്രമാണ് ക്ലാസ്സുകൾ ഉള്ളത്. പക്ഷേ കുറച്ചുകൂടി കടുപ്പിച്ച്, കുറച്ചുകൂടി നിയന്ത്രണം കൂട്ടിക്കൊണ്ടൊരു പുതിയ മാർഗരേഖ തിങ്കളാഴ്ച ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും ഈ +2 SSLC പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ലാതെ തുടരും എന്നറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അടക്കം മുതിർന്ന കുട്ടികൾക്ക്, ഈ +1 +2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷകളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സംബന്ധിച്ചൊരു മാർഗരേഖയായിരിക്കും പുറത്തിറക്കുക. മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് ഈ കുട്ടികളിൽ കോവിഡ് വ്യാപനം രൂക്ഷമല്ല എന്നതാണ്. വലിയ രീതിയിൽ കോവിഡ് പടർന്ന നിലയിൽ ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല. പക്ഷേ ഒരു മുൻകരുതലാണിത്. ഈ അധ്യാപകർക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഒരു മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിയന്ത്രണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും 2 ആഴ്ച മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 21 മുതൽ 2 ആഴ്ചത്തേക്ക് മാത്രമായിരിക്കും നിയന്ത്രണം. അതിനുശേഷം ഏത് രീതിയിൽ ക്ലാസ്സുകൾ തുടരണമെന്ന കാര്യത്തിൽ പിന്നീടായിരിക്കും തീരുമാനമുണ്ടാകുക. മാത്രമല്ല ഇനി 21-ലേക്ക് കുറച്ച് 1 ആഴ്ച കൂടിയുണ്ട്. അപ്പോൾ ആ ആഴ്ച സ്കൂളുകൾ തുറന്ന് തന്നെ പ്രവർത്തിക്കും. അപ്പോൾ കുട്ടികൾ സ്കൂളുകളിൽ വരുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നുണ്ട്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ മാധ്യമങ്ങളോടാണ് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്.